प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है। प्रियमुल्लवरे, नम्मुडे मुंब हिंदीले अक्षरंगलुम चिह्नंगलुमोक्के पढ़िच्चु अल्ले? अप्पो इनी नम्मुडे हिंदीले चिल प्रधानप्पेट्ट वाक्कुकलाण पढ़िक्कान पोकुन्नत्। अक्षरंगलेक्कुरिच्चुम चिह्नंगलेक्कुरिच्चुमोक्केयुल्ल वीडियो आरेंगिलुम काणात्तवरुंडेंकिल അവർക്ക് വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പ്ലേലിസ്റ്റ് എന്ന് കാണാം, അതിൽ ഹിന്ദി ബേസിക് ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് വഴി നിങ്ങൾക്ക് ഈ വീഡിയോകൾ കാണാവുന്നതാണ്. ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗമാണിത്. ഇനി വരും ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് ഹിന്ദിയിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പഠിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? ഓക്കെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓരോ വാക്കുകൾക്കും കൂടെ അതിൻ്റെ മലയാളം കൂടി എഴുതിയിട്ടുണ്ട്, അത് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ ഉച്ചാരണത്തിൽ മാറ്റം ഉണ്ടാവും, എന്നിരുന്നാൽ പോലും രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ മനസ്സിലാക്കാൻ അത് സൗകര്യമായിരിക്കുമെന്നതിനാലാണ് അങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ വേർഡ് വായിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ മലയാളത്തിലുള്ള അർത്ഥവും ഇംഗ്ലീഷിലുള്ള അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി എല്ലാവരും നന്നായി പഠിക്കുമല്ലോ. ആദ്യം നമ്മൾ പഠിക്കുന്ന വേർഡ് ഘർ. ഘർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വീട്. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഹോം അല്ലേ. അപ്പം ഘർ എന്ന് പറഞ്ഞാൽ വീട്. ഓക്കെ, ഇംഗ്ലീഷിൽ ഹോം അല്ലെങ്കിൽ ഹൗസ് എന്നും പറയും. ഇനി അടുത്ത വേർഡ് നാം. നാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പേര് അല്ലേ. അപ്പം ഇംഗ്ലീഷിൽ എന്ത് പറയും? നെയിം. ഇവിടെ മലയാളത്തിൽ നാം എന്നാണ് എഴുതിയിട്ടുള്ളത്. മാ എന്നുള്ള അക്ഷരം അതിനെ നീട്ടാനില്ലാത്തത് കൊണ്ട് അതിൻ്റെ പകുതിയായിട്ട് ഉച്ചരിക്കുക. അപ്പം നാം എന്ന് പറയുന്നതിന് പകരം നാം, എന്താ പറയുക? നാം, പേര്. അപ്പോൾ പേരിനെന്താണ് ഹിന്ദിയിൽ പറയുക? നാം. അടുത്തത് കക്ഷ. എന്താണ് കക്ഷ എന്ന് പറഞ്ഞാൽ? ക്ലാസ്. അപ്പോൾ ക്ലാസ് എന്നുള്ളതിന് എന്താ ഹിന്ദി പറയുക? കക്ഷ. ഇനി അടുത്ത വേർഡ് സുന്ദർ. സുന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സുന്ദരമായ, മനോഹരമായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ബ്യൂട്ടിഫുൾ അല്ലേ. ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫുൾ. അപ്പോൾ സുന്ദരമായ അല്ലെങ്കിൽ മനോഹരമായ എന്നതിന് എന്താ ഹിന്ദിയിൽ പറയുക? സുന്ദർ. അടുത്ത വേർഡ് ആയു. എന്താണ് ആയു? ആയു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വയസ്സ് അല്ലെങ്കിൽ പ്രായം. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഏജ് അല്ലേ. അപ്പോൾ വയസ്സിന് ഹിന്ദിയിൽ എന്ത് പറയും? ആയു. വേറെയും വേർഡ് ഉണ്ട്. അപ്പോൾ ആയു എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സ് അല്ലെങ്കിൽ പ്രായം. അടുത്തത് ഗീത്. ഗീത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗാനം അല്ലെങ്കിൽ പാട്ട് അല്ലേ. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? സോങ്. അപ്പോൾ ഗാനത്തിന് എന്താ ഹിന്ദിയിൽ പറയുക? ഗീത്. ഗാൻ എന്നും പറയും. സാധാരണ ഉപയോഗിക്കാറുള്ളത് ഗീത് എന്നാണ്. ഇനി അടുത്തത് ദൂത്. എന്താണ് ദൂത് എന്ന് പറഞ്ഞാൽ? പാൽ അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? മിൽക്ക്. അപ്പോൾ പാലിന് എന്താണ് ഹിന്ദി പറയുക? ദൂത്. ഇനി അടുത്തത് സുബഹ്. സുബഹ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പ്രഭാതം അല്ലെങ്കിൽ രാവിലെ. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഡൗൺ അല്ലെങ്കിൽ മോർണിംഗ് എന്ന് ആണ് അർത്ഥം. അപ്പോൾ രാവിലെ എന്നുള്ളതിന് എന്താണ് ഹിന്ദി പറയുക? സുബഹ്. ഇനി അടുത്ത വേർഡ് പ്യാർ. അതായത് പായുടെ പകുതി അല്ലേ, അതായത് പായുടെ ആ കാലോടെ ഒഴിവാക്കി പിന്നെ യാ ചേർത്തു. അപ്പം എന്താണ്? പ്യ. പിന്നെ നീട്ടാൻ പ്യാ. പിന്നെ റ അവസാനം വരുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട് ഉച്ചരിക്കണം. അപ്പോൾ നീട്ടാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പകുതിയായിട്ട് ഉച്ചരിക്കണം. അപ്പോൾ ഇർ. അപ്പോൾ പ്യാർ. പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്നേഹം. അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക? ലവ് അല്ലേ. ലവ്. അപ്പോൾ സ്നേഹം എന്നുള്ളതിന് എന്താണ് ഹിന്ദിയിൽ പറയുക? പ്യാർ. ഇനി ഒരു വേർഡും കൂടി നമുക്ക് പഠിക്കാം. മാ. മാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അമ്മ. അമ്മക്ക് എന്താ ഹിന്ദിയിൽ പറയുക? മാ. അപ്പോൾ അത് മാം എന്ന് നമ്മൾ എഴുതും, പക്ഷേ അതിൻ്റെ ഉച്ചാരണത്തിൽ ചെറിയ മാറ്റമുണ്ട് കേട്ടോ. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? മദർ അല്ലേ. മദർ. അപ്പോൾ അമ്മക്ക് എന്ത് പറയും ഹിന്ദിയിൽ? മാ. വേറെയും വേർഡ് ഉണ്ട് അല്ലേ. മാത എന്നൊക്കെ ആർക്ക് പറയും? അമ്മക്ക് പറയും അല്ലേ. മാതാജി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അവിടെ ജി എന്ന് ചേർക്കുന്നത് എന്തിനാണ്? അത് ബഹുമാന സൂചകമായിട്ടാണ് കേട്ടോ. അമ്മയെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണ്ടേ. അപ്പോൾ മാത എന്നുള്ളതിൻ്റെ കൂടെ ജി ചേർക്കുന്നു, അങ്ങനെ മാതാജി.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന വേർഡ്സ്. ഓക്കെ, അപ്പോൾ അതിനെ ആസ്പദമാക്കി നമുക്ക് ചെറിയൊരു വർക്ക് ചെയ്താലോ. അപ്പോൾ എല്ലാവരും നോക്കൂ, ഇവിടെ ഒരു വർക്ക് നിങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉചിത് ചിത്ര കി ഓർ രേഖ ഖീഞ്ചേ. ഇടത് ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നാല് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് നാല് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുള്ള വേർഡ്സിന് ഉചിതമായ ചിത്രത്തിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? വരക്കണം. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഖർ എന്നുള്ള വേർഡ് കണ്ടില്ലേ നിങ്ങൾ? അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. എങ്ങോട്ട്? ആ, ഖർ എന്നുള്ളത് എന്താ അതിൻ്റെ അർത്ഥം? വീട് എന്നല്ലേ. അപ്പോൾ അതിൻ്റെ നേരേക്ക് വരച്ചു. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ള വേർഡ്സും അതിനനുസരിച്ചുള്ള അതിന് യോജിച്ച ചിത്രത്തിലേക്ക് വരക്കുക. ഓക്കെ, ഈ വർക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ ശരി. എന്നാലും അപ്പോൾ ഇനി നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് കൂടുതൽ വാക്കുകൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരും എല്ലാവരും പഠിക്കട്ടെ. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂടാതെ തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കൺ കൂടി കാണാം. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിൽ ഓൾ എന്ന് കാണാം, ഓൾ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ പ്രസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇനി ഇടുന്ന വീഡിയോകളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ അത് ഉപകരിക്കും കേട്ടോ. കൂടാതെ സ്കൂളുകളിലൊക്കെ നടത്തപ്പെടുന്ന വിവിധ മത്സരങ്ങൾക്ക് സഹായകമാകുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അതായത് വിവിധ ദിനാചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, പ്രേംചന്ദ് ജയന്തി, സ്വാതന്ത്ര്യ ദിനം, ഹിന്ദി ദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം, റിപ്പബ്ലിക് ദിനം, അങ്ങനെ ഒട്ടനവധി ദിനാചരണങ്ങളുണ്ടല്ലോ. അങ്ങനെ വിവിധ ദിനാചരണങ്ങൾക്കൊക്കെ സഹായകമാകുന്ന വിവിധ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. പോസ്റ്റർ, പ്രസംഗം, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, മാത്രമല്ല നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ. അവരോടും ഈ വിവരങ്ങളൊക്കെ പറയുക. വീഡിയോകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയുക കേട്ടോ. തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ നന്നായി കാണുക കേട്ടോ. അപ്പോൾ ഹിന്ദിയിൽ നല്ലൊരു വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിവിധ കാരണങ്ങളാൽ ഹിന്ദി പഠിക്കാൻ സാധിക്കാത്തവർക്കും അതുപോലെ തന്നെ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർക്കുമൊക്കെ ഈ വീഡിയോകൾ ഉപകാരപ്പെടും. ആ നിലക്ക് തന്നെ തുടർന്നുള്ള വീഡിയോകളും കൃത്യമായി കേൾക്കാനും കാണാനും ശ്രദ്ധിക്കുമല്ലോ. ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുമല്ലോ. സബ്കോ ധന്യവാദ്.